ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 13 തിങ്കളാഴ്ച. സ്വവർഗ വിവാഹത്തെ അംഗീകരിക്കാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. സ്വവർഗ വിവാഹം ഇന്ത്യൻ കുടുംബസങ്കല്പത്തിന് എതിരാണ്. വിവാഹം വ്യക്തികളുടെ സ്വകാര്യത മാത്രമായി കാണാനാവില്ല, മാത്രമല്ല അനുബന്ധ നിയമങ്ങൾക്ക് വെല്ലുവിളിയാകുകയും ചെയ്യും. സ്വവർഗ വിവാഹത്തിന് സാധുത നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. മോദി സർക്കാർ കഴിഞ്ഞ 5 വർഷം 115,000 കോടി രൂപ കേരളത്തിന് നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യു പി എ സർക്കാർ നൽകിയത് 45,900 കോടി രൂപ മാത്രമാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ബി ജെ പി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. എൽ ഡി എഫ് സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു. കേരളത്തിൽ തമ്മിലടിക്കുന്ന കോൺഗ്രസും സി പി എമ്മും ത്രിപുരയിൽ ഒന്നിച്ചെങ്കിലും ജനം തിരഞ്ഞെടുത്തത് ബി ജെ പിയെയാണ്. കമ്മ്യൂണിസ്റ്റുകളെ ലോകവും കോൺഗ്രസിനെ രാജ്യവും തിരസ്കരിച്ചു, അമിത്ഷാ പറഞ്ഞു. ബ്രഹ്മപുരത്തെ വിഷപ്പുക ഭീഷണി മൂലം കൊച്ചിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസം കൂടി അവധി. കൊച്ചി കോർപ്പറേഷൻ, നഗരസഭകളായ തൃക്കാക്കര, തൃപ്പൂണിത്തറ, മരട്, കളമശ്ശേരി, ഗ്രാമപഞ്ചായത്തുകളായ വടവുകോട്, പുത്തൻകുരിശ്, കിഴക്കമ്പലം, കുന്നത്തുനാട് എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച ഉൾപ്പെടെയാണ് അവധി. പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിനെ കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ ലോക്സഭാംഗത്വം സസ്പെൻഡ് ചെയ്യാൻ ബി ജെ പിയുടെ നീക്കം. ഇന്ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഇതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ബി ജെ പി നേതാക്കൾ സൂചന നൽകി. രാഹുലിനെ പുറത്താക്കണമെന്ന് അവകാശ സമിതിയിലും ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു. വേനൽ മഴയ്ക്ക് സാധ്യത. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് ഒറ്റപ്പെട്ട മഴയ്ക്ക് കൂടുതൽ സാധ്യത. ബുധനാഴ്ചയോടെ കൂടുതൽ സ്ഥലങ്ങളിൽ വേനൽ മഴ ലഭിച്ചേക്കും. വേനൽ മഴ എത്തിയാലും ഇല്ലെങ്കിലും ഈ ദിവസങ്ങളിൽ താപനില വലിയ തോതിൽ വർദ്ധിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ തയ്യാറാണെന്ന് സുരേഷ് ഗോപി. തൃശൂരിൽ നിന്നോ കണ്ണൂരിൽ നിന്നോ മത്സരിക്കാം. കേരളം എടുക്കുമെന്ന് മോദി പറഞ്ഞാൽ ഏത് ഗോവിന്ദൻ വന്നാലും എടുത്തിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ബി ജെ പി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രഹ്മപുരം മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ 7 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ ഇന്ന് പ്രവർത്തനമാരംഭിക്കും. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളും അനുബന്ധ രോഗാവസ്ഥകളും പരിശോധിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാനാണ് മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ സജ്ജമാക്കുന്നത്. നാളെ മുതൽ സർവേയും ആരംഭിക്കും. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ദുരിതബാധിതർക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ്. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കോൺഗ്രസ് 8-അംഗ സമിതിയെ നിയോഗിച്ചു. ബെന്നി ബെഹനാൻ എം പി, ഹൈബി ഈഡൻ എം പി, ടി ജി വിനോദ് എം എൽ എ, ഉമാ തോമസ് എം എൽ എ, ഡോക്ടർ വി വി ഉമ്മൻ, പ്രൊഫസർ ലാലാ ദാസ്, ഡോക്ടർ മനോജ് പെലിക്കൻ, ഡോക്ടർ എസ് എസ് ലാൽ എന്നിവരാണ് സമിതിയിലുള്ളത്. ബ്രഹ്മപുരത്തെ തീയും പുകയും അണഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ്. തീയും പുകയും അണഞ്ഞതിന്റെ ആകാശ ദൃശ്യങ്ങൾ സഹിതം ഫേസ്ബുക്കിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കൊച്ചിയിലെന്നല്ല, ഒരിടത്തും ബ്രഹ്മപുരം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർമ്മപദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ തൃശൂരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗം വെറും വ്യാജ ഏറ്റുമുട്ടലാണെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി. സി പി എമ്മുമായി ബി ജെ പി ഉണ്ടാക്കിയ രഹസ്യധാരണയെ മറയ്ക്കാനാണ് ഇങ്ങനെയൊരു പ്രസംഗം അമിത്ഷാ നടത്തിയത്. കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കുന്ന ഉറ്റ ചങ്ങാതിമാരാണ് സി പി എമ്മുകാർ, വേണുഗോപാൽ പറഞ്ഞു. ബ്രഹ്മപുരം തീപിടുത്തത്തെക്കുറിച്ച് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് കൊച്ചി മേയർ എം അനിൽകുമാർ. കരാറിൽ ഒരിടത്തും ഇടപെട്ടിട്ടില്ല. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ എല്ലാവരും സഹായിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു. മാലിന്യത്തിന് ആരെങ്കിലും തീയിട്ടതാണോ, മാലിന്യ സംസ്കരണ കരാറിൽ അഴിമതിയുണ്ടോ എന്നിങ്ങനെ കോർപ്പറേഷനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ് മേയറുടെ പ്രതികരണം. ബ്രഹ്മപുരത്തെ വിഷപ്പുക നിയന്ത്രിക്കുന്നതിൽ ഭരണാധികാരികൾക്ക് വീഴ്ച പറ്റിയെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. അന്വേഷണം നടക്കട്ടെ, തെറ്റുകാർ ശിക്ഷിക്കപ്പെടട്ടെ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് കർമ്മപദ്ധതികൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രഹ്മപുരത്തേത് ഭീകരമായ വിപത്തെന്ന് സാഹിത്യകാരൻ എം കെ സാനു.
ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ച കാലത്താണ് ഇത് സംഭവിച്ചിരുന്നത് ലജ്ജാകരമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മപുരത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മന്ത്രി പുങ്കവന്മാർക്കടക്കം എല്ലാവർക്കും അറിയാമെന്ന് സാഹിത്യകാരൻ ടി പത്മനാഭൻ. കരാറുകാർ തടിച്ചുകൊഴുക്കുകയാണ്, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നുമില്ല, പത്മനാഭൻ പറഞ്ഞു. കൊച്ചിയെ സ്മാർട്ട് സിറ്റിയാക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ പണം എന്തു ചെയ്തെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ബ്രഹ്മപുരത്ത് വിഷപ്പുകയുണ്ടാക്കിയ കൊച്ചി കോർപ്പറേഷൻ ഭരണസമിതിയെ പിരിച്ചുവിടണമെന്നും തൃശൂരിലെ ബി ജെ പി സമ്മേളനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. നന്നായി പ്രവർത്തിച്ചാൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ ഉപ്പുകലം പോലെയാകുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പാർട്ടിയെ വെല്ലുവിളിച്ച് മുന്നോട്ടു പോകാൻ ആരെയും അനുവദിക്കില്ല. കുട്ടനാട്ടിലെയും ആലപ്പുഴയിലെയും സി പി എം വിഭാഗീയതകൾക്കെതിരെയാണ് ഗോവിന്ദന്റെ പ്രസംഗം. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. പണി പൂർത്തിയാക്കാത്ത ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്തെന്ന് ആരോപിച്ച് കർണാടകത്തിലെ രാമനഗരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം. അണ്ടർപാസുകളും സർവീസ് റോഡുകളും പണിതിട്ടില്ല. സ്ഥലം ഏറ്റെടുത്തതിന്റെ പണം സ്ഥലമുടമകളായ കർഷകർക്ക് ഇനിയും നൽകിയിട്ടില്ല. കന്നഡ സംഘടനകളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് തന്റെ ശവക്കുഴി തോണ്ടുന്ന തിരക്കിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ താനാകട്ടെ പാവപ്പെട്ടവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ലോകോത്തര ഹൈവേകൾ നിർമ്മിക്കുന്ന തിരക്കിലാണെന്നും മോദി പറഞ്ഞു. ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് വേ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദൈവം ചമയരുതെന്നും വിമർശനാതീതനല്ലെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര. പ്രധാനമന്ത്രിയുടെ ജനദ്രോഹ നയങ്ങളെ വിമർശിക്കുന്നത് രാജ്യസ്നേഹമുള്ളവരുടെ ചുമതലയാണ്. പ്രധാനമന്ത്രിയുടെ ദുഷ്ചെയ്തികളെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതിന് തുല്യമെന്ന് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്നും പവൻ ഖേര. പഞ്ചാബിൽ കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ചയിൽ എന്ത് നടപടിയെടുത്തെന്ന് വിശദീകരണം തേടി കേന്ദ്രം. പഞ്ചാബ് ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ബല്ലയാണ് റിപ്പോർട്ട് തേടിയത്. കർഷകരുടെ പ്രതിഷേധം മൂലം 20 മിനിറ്റോളം പ്രധാനമന്ത്രി മേൽപ്പാലത്തിൽ കുടുങ്ങിയിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിനെ ഹൈദരാബാദിലെ എ ഐ ജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിവയറ്റിൽ വേദന അനുഭവപ്പെട്ടതാണ് കാരണം. വയറിൽ അൾസർ കണ്ടെത്തിയെന്നും ചികിത്സ തുടരുമെന്നും ആശുപത്രി അധികൃതർ. സൗദി അറേബ്യ റിയാദെയർ എന്ന പേരിൽ പുതിയ ദേശീയ വിമാന കമ്പനി ആരംഭിക്കുന്നു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ സ്ഥാപിക്കുന്ന റിയാദെയർ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലാണ് സർവീസ് നടത്തുക. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ഇക്കാര്യം അറിയിച്ചത്. ബാംഗ്ലൂരു എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഫൈനലിൽ. പെനാൾട്ടി ഷൂട്ടൌട്ടിൽ മുംബൈ സിറ്റി എഫ് സിയെ 9-8 കീഴടക്കിയാണ് ബാംഗ്ലൂരു ഫൈനലിൽ എത്തിയത്. രണ്ടാം പാദ സെമിയിൽ 1-2 മുംബൈ മുന്നിലെത്തിയെങ്കിലും ആദ്യ പാദ സെമിയിൽ ബാംഗ്ലൂരു ഏകപക്ഷീയമായ 1 ജയിച്ചിരുന്നതിനാൽ അഗ്രിഗേറ്റ് സ്കോർ 2-2 എന്ന നിലയിൽ തുല്യമായി. ഇതോടെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് കടക്കുകയായിരുന്നു. എ ടി കെ മോഹൻ ബഗാനും ഹൈദരാബാദും തമ്മിലുള്ള രണ്ടാം സെമിയിലെ വിജയികളെയാണ് ഫൈനലിൽ ബാംഗ്ലൂരു നേരിടുക. വനിതാ പ്രീമിയർ ലീഗിൽ യു പി വാരിയേഴ്സിനെ 8 വീഴ്ത്തി മുംബൈ ഇന്ത്യൻസ് വനിതകൾ. യു പി മുന്നോട്ട് വെച്ച 160 വിജയലക്ഷ്യം 17.3 2 മാത്രം നഷ്ടപ്പെടുത്തി മുംബൈ ടീം നേടി. ഓസ്ട്രേലിയക്കെതിരായ 4 ടെസ്റ്റിന്റെ 1 ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 91 ലീഡ്. വിരാട് കോഹ്ലിയുടെയും ശുഭ്മാൻ ഗില്ലിന്റെയും തകർപ്പൻ സെഞ്ചുറികളുടെ മികവിൽ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 571 പുറത്തായി. 186 എടുത്ത വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് 4 ദിവസത്തെ ഹൈലൈറ്റ്. 2 ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ 4 ദിനം മത്സരം അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 3 എടുത്തിട്ടുണ്ട്. 5 ദിനമായ ഇന്ന് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മത്സരം സമനിലയിലേക്ക് നീങ്ങും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.